നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രണ്ടാം മോദി സർക്കാരിന് ഇന്ന് ഒരു വർഷം പൂർത്തിയാകും. കോവിഡിനെതിരായ ഇന്ത്യയുടെ പോരാട്ടങ്ങളുടെ നായകൻ എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിച്ഛായ ഉയർത്തിയാണ് ബിജെപിയുടെ പ്രചരണം. വെർച്വൽ റാലികളും സാമൂഹിക അകലം പാലിച്ചുകൊണ്ടുള്ള ഹൈടെക് പ്രചരണ പരിപാടികളുമായി ലോക്ഡൌൺ വേളയിലും ബിജെപി സജീവമാണ്. പാർട്ടി ദേശീയ അധ്യക്ഷൻ ജെ.പി. നദ്ദ വൈകുന്നേരം 4 മണിക്ക് പ്രവർത്തകരെ അഭിസംബോധന ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള രണ്ടാം ദേശീയ ജനാധിപത്യ സഖ്യ സർക്കാരിന് ശനിയാഴ്ച 1 വയസ്സ് തികഞ്ഞു. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ആഘോഷങ്ങൾ ഓൺലൈനായി നടത്താനാണ് ബിജെപിയുടെ തീരുമാനം. സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ 1 മാസം നീണ്ടു നിൽക്കുന്ന പ്രചരണ പരിപാടികൾക്കും ഇന്ന് തുടക്കമാകും. ഇന്ത്യ അടക്കമുള്ള വിവിധ രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥകൾ എങ്ങനെ തിരിച്ചുവരും എന്നതിനെ കുറിച്ചുള്ള വലിയ സംവാദങ്ങൾ നടക്കുന്നുണ്ട്. ഐക്യത്തോടും നിശ്ചയദാർഢ്യത്തോടും കൂടി കൊറോണ വൈറസിനെതിരെ പോരാടി ലോകത്തെ ആശ്ചര്യപ്പെടുത്തിയവരാണ് നമ്മൾ. അതുപോലെ തന്നെ സാമ്പത്തിക രംഗത്തിന്റെ പുനരുജ്ജീവനത്തിലും നാം ലോകത്തിന് തന്നെ മാതൃകയാകുമെന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. തന്റെ സർക്കാരിന്റെ രണ്ടാം വാർഷികത്തോടനുബന്ധിച്ച് പൗരന്മാരെ സംബോധന ചെയ്ത് എഴുതിയ കത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് ഇങ്ങനെ: കോവിഡ് ലോകത്തെയും രാജ്യത്തെയും പ്രതിസന്ധിയിലാക്കുമ്പോൾ രോഗപ്രതിരോധ നീക്കങ്ങളുടെ വിജയം മോദിക്ക് മുന്നോട്ടുള്ള പാതയിൽ പ്രധാനമാണ്. സാമ്പത്തിക രംഗം ആടിയുലയുമ്പോൾ പ്രതിസന്ധി മറികടക്കാൻ പ്രഖ്യാപിച്ച പരിഷ്കാരങ്ങൾക്ക് നിയമ ഭേദഗതിയും അനിവാര്യമാണ്. ഇതിനുള്ള പിന്തുണ പാർലമെന്റിൽ ഉറപ്പിക്കാൻ സാധിക്കണം. തൊഴിലാളികളുടെ മടക്കത്തിന്റെ കാഴ്ച ഏൽപ്പിച്ച ആഘാതത്തിനൊപ്പം തന്നെ വ്യാപകമായ തൊഴിൽ നഷ്ടവും സർക്കാരിനെ വരും നാളുകളിൽ ഉലച്ചേക്കാൻ സാധ്യതയുണ്ട്. തൽക്കാലം പ്രധാനമന്ത്രിയുടെ പ്രതിച്ഛായ ഇടിക്കാൻ പ്രതിപക്ഷത്തിന് ആയിട്ടില്ല എന്നതിൽ വലിയ ആശ്വാസത്തിലാണ് ഭരണപക്ഷം. 1ാം വാർഷികമായ ഇന്ന് 1000 ഓൺലൈൻ സമ്മേളനങ്ങൾ സംഘടിപ്പിക്കും. രാജ്യവ്യാപകമായി 500 ഓൺലൈൻ റാലികളും വെർച്വൽ സമ്മേളനങ്ങളും നടത്തും. വൈകുന്നേരം 4 മണിക്ക് ദേശീയ അധ്യക്ഷൻ ജെ.പി. നദ്ദ ഫേസ്ബുക്ക് ലൈവിലൂടെ പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യും. സർക്കാരിന്റെ നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടാൻ കേന്ദ്രമന്ത്രിമാരുടെ അഭിമുഖങ്ങളും വീഡിയോകളും ഇന്ന് പുറത്തിറക്കും. സ്വാശ്രയ ഇന്ത്യ പദ്ധതി വിവരിക്കുന്ന പ്രധാനമന്ത്രിയുടെ കത്ത് രാജ്യത്തെ 10 കോടി കുടുംബങ്ങൾക്ക് വിതരണം ചെയ്യും. 303 സീറ്റിന്റെ തിളക്കം. അമിത്ഷായെ ആഭ്യന്തരമന്ത്രി കസേരയിൽ ഇരുത്തിക്കൊണ്ടുള്ള തുടക്കം. ചരിത്രം എഴുതിയ 2ാം ഇന്നിംഗ്സിൽ മലയാളി സാന്നിധ്യമായി വി. മുരളീധരനും. ബിജെപിയുടെ പ്രകടന പത്രികയിൽ ഒതുങ്ങിക്കിടന്ന വാഗ്ദാനങ്ങൾ യാഥാർത്ഥ്യമായ നിർണായകമായ രാഷ്ട്രീയ വർഷമാണ് കടന്നുപോകുന്നത്. ജമ്മുകശ്മീരിന്റെ പ്രത്യേക ഭരണഘടനാ പദവി എടുത്തുകളഞ്ഞു. കേന്ദ്രഭരണ പ്രദേശങ്ങളായി പുനഃസംഘടിപ്പിച്ചു. ഇന്റർനെറ്റ് ബന്ധം വിച്ഛേദിച്ചും ആശയവിനിമയ സാധ്യതകൾ അടച്ചും താഴ്വരയെ നിയന്ത്രണത്തിലാക്കി. വീട്ടുതടങ്കലിലായിരുന്ന ചില നേതാക്കളെ വിട്ടയച്ചു. ചിലർ ഇപ്പോഴും തടവിൽ തുടരുന്നു. അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണത്തിന് സുപ്രീംകോടതി വിധിയുടെ പിൻബലത്തിൽ ട്രസ്റ്റ് പ്രഖ്യാപിച്ചു. NIA UAPA നിയമത്തിലെ പൊളിച്ചെഴുത്തും മുത്തലാഖ് നിരോധന ബില്ലിന് ഇരുസഭകളിലും ലഭിച്ച അംഗീകാരവും ബിജെപിയുടെ പാർലമെന്റിലെ സഭാതന്ത്ര മികവിന്റെ അടയാളങ്ങളായി. കർണാടകയിലും മധ്യപ്രദേശിലും കൈവിട്ട അധികാരത്തെ തിരികെ പിടിക്കാനും ഈ കാലയളവിൽ ബിജെപിക്ക് സാധിച്ചു. മഹാരാഷ്ട്രയിൽ പക്ഷേ കണക്കുകൂട്ടലുകളെല്ലാം തന്നെ പിഴച്ചു. 2014 സമാനമായ മൃഗീയ ഭൂരിപക്ഷത്തോടെയാണ് NTA 2019 May 30 സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറിയത്. BJP ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം നേടിയ ആ തെരഞ്ഞെടുപ്പിൽ 545 ലോക്സഭാ സീറ്റുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പുകളിൽ 300 സീറ്റുകളാണ് BJPക്ക് മാത്രമായി ലഭിച്ചത്. ഘടകകക്ഷികളുടെ സീറ്റുകളും ചേർത്താൽ അത് 353. അധികാരത്തിൽ വന്ന ശേഷം മുത്തലാഖ്, കശ്മീരിന്റെ പ്രത്യേക പദവി നൽകുന്ന Article 370 റദ്ദാക്കൽ, പൗരത്വ ഭേദഗതി നിയമം, അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണം തുടങ്ങി BJPയുടെ പ്രഖ്യാപിത നിലപാടുകൾ നിയമപരമായി നടപ്പിലാക്കിയ നിർണായക തീരുമാനവും മോദി സർക്കാരിന്റെ നേതൃത്വത്തിൽ നടന്നു. ഇതോടൊപ്പം തന്നെ സാമ്പത്തിക പ്രതിസന്ധി, പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ പ്രക്ഷോഭങ്ങൾ, 53 പേരുടെ ജീവൻ നഷ്ടപ്പെടാനിടയാക്കിയ ഡൽഹി കലാപം എന്നിവ സർക്കാരിന് തീരാ വേദനയുമായി മാറി. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കൊപ്പം അതിവേഗം പടർന്നുകൊണ്ടിരിക്കുന്ന കൊറോണ വൈറസിനെ എങ്ങനെ പിടിച്ചുകെട്ടുമെന്നത് മാത്രമാണ് സർക്കാരിന് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നിലവിലെ വെല്ലുവിളി. കോവിഡ് പ്രതിരോധത്തിനായി കടുത്ത നിയന്ത്രണങ്ങൾ തുടരേണ്ടി വരുമെന്ന് സൂചിപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. മറ്റ് രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യ സുരക്ഷിത താവളമായി നിൽക്കുന്നത് ഇതുവരെ കാണിച്ച ക്ഷമ കൊണ്ടാണ്. അത് തുടരേണ്ടി വരുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 2ാം NDA സർക്കാരിന്റെ 1ാം വാർഷികത്തോടനുബന്ധിച്ച് ജനങ്ങൾക്കുള്ള സന്ദേശത്തിലാണ് മോദിയുടെ ഈ വാക്കുകൾ. ലോക്ഡൌൺ 4ാം ഘട്ടം നാളെ അവസാനിക്കാനിരിക്കെ നിയന്ത്രണങ്ങൾ തുടരുമെന്നാണ് മോദിയുടെ വാക്കുകളും സൂചിപ്പിക്കുന്നത്. അസൗകര്യങ്ങൾ ദുരന്തങ്ങളായി മാറാതിരിക്കാൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിനാൽ തന്നെ നിയമങ്ങളും നിയന്ത്രണങ്ങളും ജനം പാലിച്ചേ മതിയാകൂ. ഇന്ത്യയെ കോവിഡ് ബാധിച്ചാൽ ലോകത്തിന് അത് വലിയ ഭീഷണിയാകുമെന്ന് ഭയപ്പെട്ടവർ ഇന്ന് ഇന്ത്യയുടെ പ്രവർത്തനങ്ങളെ ഉറ്റുനോക്കുകയാണ്.
അതിഥി തൊഴിലാളികൾ, ചെറുകിട വ്യവസായ മേഖലയിലുള്ളവർ, വഴിയോര കച്ചവടക്കാർ തുടങ്ങിയവരുടെ ദുരിതങ്ങൾക്ക് അറുതി വരുത്താനുള്ള ശ്രമങ്ങൾ സർക്കാരിന്റെ നേതൃത്വത്തിൽ തുടരുകയാണ്. സമ്പദ് വ്യവസ്ഥയെ പുനരുജ്ജീവിപ്പിക്കുന്ന കാര്യത്തിലും ഇന്ത്യ മാതൃക സൃഷ്ടിക്കുമെന്നും നരേന്ദ്രമോദി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.